हाई एवरी वन अस्सलामु अलैकुम वेलकम बैक टू माय चैनल इन या निंगल्डे मुन्निलोट्ट ഒരു സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത് സാമൂലി ബ്രെഡ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് സാമൂലി ബ്രെഡ് ഇതുപോലെ തന്നെ ഇങ്ങനെ നടുകക്കീറി വെച്ചിട്ടുണ്ട് ഹാഫ് ആൻഡ് ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഹോം മെയ്ഡ് മയോണൈസ് ആണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാൻഡ്വിച്ച് റെസിപ്പിയിലോട്ട് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം റെഡ് കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഗ്രീൻ എടുത്തിട്ടുണ്ട് അതുപോലെ ലെറ്റ്യൂസ് സവാള ഒലിവ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ ലെറ്റ്യൂസ് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല അതിന് പകരം നിങ്ങൾക്ക് കാബേജ് യൂസ് ചെയ്യാവുന്നതാണ് സാൻഡ്വിച്ചിലോട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം ഇനി ഈ ഒരു ബൗളിലോട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലെറ്റ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മിക്സിലോട്ട് രണ്ട് കളറിലുള്ള ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ആൻഡ് റെഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒലിവ്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു വെജിറ്റബിൾസിലോട്ട് മയോണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സാൻഡ്വിച്ച് നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് മാത്രം മയോണൈസ് ഇവിടെ ചേർത്ത് കൊടുക്കുക നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ട് അതിന് മുകളിലോട്ട് കുറച്ചുകൂടി മയോണൈസും കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം ഇവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഈ ഒരു മിക്സിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതുപോലെ ചിക്കി എടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചൂടായ പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് സാമൂലി ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ ഒരു ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് സാൻഡ്വിച്ച് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അത് കുറച്ചൊന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ക്യാപ്സിക്കം അതുപോലെ തന്നെ ചിക്കൻ ഒലിവ്സ് അതുപോലെ ലെറ്റ്യൂസ് സവാള എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിന് മുകളിലോട്ടായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതുപോലെ മയോണൈസ് ചേർത്ത് കൊടുക്കാം മയോണൈസ് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമൂലി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ ഒരു സാൻഡ്വിച്ച് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യുക പുതുമയുള്ള റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ